ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ കൊച്ചി യാത്രയിൽ ഉള്ള അടുത്ത ഡെസ്റ്റിനേഷനായിരുന്നു ഡച്ച് പാലസ്, അഥവാ മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയുന്നത്. മട്ടാഞ്ചേരി പാലസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോർച്ചുഗീസുകാർ കൊച്ചി രാജകുടുംബത്തിന് സമ്മാനമായിട്ട് കൊടുത്ത ഒരു കൊട്ടാരമാണ്. പക്ഷേ എന്നെ വിളിക്കുന്നത് ഡച്ച് പാലസ് എന്നൊക്കെയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ളൊരു കൊട്ടാരം കൂടിയാണിത്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ കവാടം കയറിയിട്ടാണ് നമ്മളതിൻ്റെ അകത്തോട്ട് പോകുന്നത്. പഴയന്നൂർ ക്ഷേത്രമാണത്. അപ്പോൾ എൻട്രൻസിലൊക്കെ ഇന്ന് റഷാണ്. സൺഡേ ആണ് ഞങ്ങളിവിടെ പോകുന്നത്. നല്ല തിരക്കുണ്ട്, ആളുകളുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനകത്തും അതുപോലെ തന്നെ ഈ ഡച്ച് പാലസിനകത്തും മ്യൂറൽ പെയിൻറ്റുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഷൂട്ടിങ്ങിന് അതായത് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം ഈ വീഡിയോയിൽ. അപ്പോൾ നേരെ നമുക്കിതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ക്ഷേത്രം വരുന്നത്. ഈ സൈഡിൽ ക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രൻസ് കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ കോണി വഴിയാണ് നമുക്കിതിൻ്റെ എൻട്രൻസിലോട്ട് കയറാൻ പറ്റുന്നത്. അതിനകത്ത് ഇപ്പോൾ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷമാണ് നമുക്കവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ളത്. ഒരു മ്യൂസിയം ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പാലസ് കൂടിയാണിത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് എൻട്രി ഫീ മേടിച്ചിട്ടില്ല. നമുക്ക് അഡൾട്ട്സിന് മാത്രമായിരുന്നു എൻട്രി ഫീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ എൻട്രി പോയിൻറ്റിൽ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ, അഥവാ മരത്തിൽ ചെയ്തിരിക്കുന്ന കൊത്തുപണികളാണ്. പിന്നെ ഇവിടെ നമ്മൾ മറ്റേ ഹിൽ പാലസിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ കുറച്ച് പല്ലക്കുകളും അങ്ങനെ രാജകുടുംബത്തിൻ്റേതായിട്ടുള്ള കുറേ പെയിൻറ്റിങ്ങുകളുണ്ട്. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നില്ല. കൂടുതലും നമുക്ക് പെയിൻറ്റിങ്ങുകളൊന്നും അവർ ഫോട്ടോ എടുക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. പിന്നെ ഇതന്ന് യൂസ് ചെയ്തിരുന്ന സ്റ്റാമ്പുകൾ, കോയിനുകൾ, അന്നത്തെ നമ്മളെ പൈസ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഇതുപോലത്തെ ഒരു കവാടമുണ്ട്. ആ കവാടത്തിൻ്റെ അവിടെ ഇരുന്നാണ് നമുക്ക് ഫോട്ടോ എടുക്കാം. ആ കവാടത്തിൻ്റെ താഴെ നമുക്ക് ക്ഷേത്രക്കുളമൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ദെൻ ഇഷ്ടംപോലെ റൂമുകളുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ കഴിയാത്തതുകൊണ്ടും വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ അവിടെ പോയിട്ട് ഇതൊക്കെ കാണുക. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൈതൃകം കൊച്ചിയിലുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഈ ഡച്ച് പാലസ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണാം. ഇതവിടുത്തെ കോയിൻസ് കേട്ടോ. പണ്ട് നമുക്ക് അണ എന്നൊക്കെ പറഞ്ഞ പൈസകളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് പേര് പോലും അറിയാത്ത കുറേ സംഭവങ്ങൾ അവിടെയുണ്ട്. ഇവിടെ നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിലും വിദേശികളാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഓരോ റൂം കഴിഞ്ഞ് ഓരോ റൂമിൽ ഇത് നമുക്ക് നേരത്തെ ഞാൻ ഹിൽ പാലസ് പറഞ്ഞ പോലെ ആ ഒരു കിരീടത്തിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ അവിടെ ഉള്ളൂ. കിരീടം ഒറിജിനലായിട്ടുള്ളത്, അത് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ ഹിൽ പാലസിൻ്റെ മ്യൂസിയത്തിലാണത് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോ സംഭവങ്ങളായിട്ടിങ്ങനെ കണ്ടു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഞാൻ പറഞ്ഞു കൊടുത്തു, മോള് ഇതെന്താ അതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത്. പിന്നെ നമ്മളെ കൊച്ചി രാജകുടുംബത്തിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പരമ്പരാഗത വാസ്തുശില്പങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ നാലുകെട്ടുണ്ടല്ലോ, ആ നാലുകെട്ടിൻ്റെ മോഡലിലാണ്, നടുമുറ്റൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് ഈ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ ആ ക്ഷേത്രം കൊള്ളയടിച്ചിട്ട് രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടാരം പണിത് എന്നുള്ളത്. ഇതിൻ്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കിളിവാതിലുകൾ പോലെ പല ഭാഗത്തായിട്ടും നമുക്ക് കാണാം. നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. പിന്നെ കൂടുതലും വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പല ഭാഗത്തുനിന്നും ഫോട്ടോസ് മാത്രമാണുള്ളത്. പിന്നെ നമ്മളെ കൊച്ചിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഇതവർ ഉപയോഗിച്ചിരുന്ന വാളുകളുണ്ട്. പിന്നെ ഈ വരുന്നത് അംശവടികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല അതെന്താണ്. വാളും അംശവടിയൊക്കെ ആയിരിക്കണം. ദെൻ എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഡച്ച് പാലസ്. സോ ഇനിയുള്ളത് ഞാൻ ആ സംഭവത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തതിൻ്റെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ആ രാജകുടുംബം അല്ലെങ്കിൽ രാജാവ് ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിൻ്റെ ഒരു മോഡലാണ്. ശരിക്കും അത് രാജാവ് ധരിച്ചിരുന്ന വസ്ത്രമാണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ഇതിൽ ഓരോ കോയിൻസായിട്ടും ഒക്കെ ഉണ്ട്. ദെൻ നമ്മുടെ കൊച്ചിയുടെ ചരിത്രം പറയുന്ന ഒരു ഫോട്ടോയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നാലുകെട്ട് മോഡൽ അവർ എന്താ പറയുക
റൂഫിൽ ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. അഗൈൻ ഒരു ഫോട്ടോ ആണ്, അവരുടെ കിളിവാതിലിന് പുറത്തോട്ട് കാണുന്ന ഒരു വ്യൂ ആണ്. ഇതാണ് അവിടുത്തെ രാജ്ഞിമാർ ധരിച്ചിരുന്ന വസ്ത്രം ഇങ്ങനെയാണെന്നാണ്. അപ്പോൾ മോൾക്ക് അതിൻ്റെ മുന്നൊന്നൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ദെൻ ഇനി നമ്മൾ പോകുന്നത് രാജാക്കന്മാർ ഇരുന്നിരുന്ന സ്ഥലം, അവരുടെ പല്ലക്കുകൾ നമുക്കവിടെയൊക്കെ ഇങ്ങനെ. പിന്നെ ഉള്ളത് ഇതൊരു പെയിൻറ്റിംഗ് ആണ്, ഈ ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ അലോഡ് ആയിരിക്കുന്ന ഒരു ഏരിയ ആണ്. അത് പണ്ടത്തെ നമ്മുടെ പരിചയമുട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുടെ ഒരു പെയിൻറ്റിംഗ് ആണ്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റൂഫാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് അന്ന് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല വിധത്തിലുള്ള തലപ്പാവുകളാണ്. അതിൽ രാജാവും രാജാവിൻ്റെ മന്ത്രിമാരും ദിവാൻമാരും എല്ലാവരും ഉപയോഗിച്ചിരുന്ന പല വിധത്തിലുള്ള തലപ്പാവുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മ്യൂസിയം അസറ്റാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അവർ ബുക്കിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കവിടെ പോയി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂഫ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ റൂഫിൽ കാര്യമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പെയിൻറ്റിങ്ങിനേക്കാൾ കൂടുതൽ ആ റൂഫാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ കാണുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരമാണ് പണ്ട് അവർ കൊള്ളയടിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, അതിൻ്റെ ചുറ്റുഭാഗത്ത് കുറച്ച് സ്പേസുകളൊക്കെ നമുക്കവിടെ വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോവാണ്. അടുത്ത ഞങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾക്ക് സിനഗോഗ് കാണാനുണ്ട്, ജൂ സ്ട്രീറ്റ് കാണാനുണ്ട്. അപ്പോൾ മോൾക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഇനി ഞങ്ങൾ ജൂ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഒരു ജിറാഫൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തൊരു ജിറാഫാണ്, പക്ഷേ നല്ല കോസ്റ്റാണ്. ഇത് കാശ്മീരികളാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.